ഹായ്, വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോഴത്തേക്ക് മനുവേട്ടൻ്റെ സൈറ്റിൻ്റെ അങ്ങോട്ട് പോയി. ദീ ഷീറ്റ് ഇട്ട് മറച്ചേക്കുന്നില്ലേ, അതാണ് മനുവേട്ടൻ്റെ സൈറ്റ്. ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലരുതെന്നാണ് പറഞ്ഞേക്കണം മനുവേട്ടൻ. പക്ഷെ ഞങ്ങൾ അന്ന് ചെന്നത് എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് പാല് കൊണ്ടു തന്നിട്ടുണ്ട് ഒരാൾ, പശുവും പാല്. അപ്പോൾ ആ ആളുടെയാണ് ആടും പശുവൊക്കെ. അപ്പോൾ ആ ആള് പറഞ്ഞു ഞങ്ങൾ തീറ്റിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4:30 ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോരും, അപ്പോൾ കൊച്ചിനെ കൊണ്ടൊന്ന് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് കൊണ്ട് കാണിക്കാൻ വിചാരിച്ചത്. ഇപ്പം ആണെങ്കിൽ ഇവരെ കാണാൻ വേണ്ടിയിട്ട് എങ്ങോട്ടും പോകണ്ട, നമ്മുടെ വീടിൻ്റെ പുറകിൽ തന്നെ ഇവർ തീറ്റി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പുഞ്ചി അവിടെ നിന്നങ്ങ് കണ്ടോളും. അപ്പോൾ ഭാഗ്യമുണ്ട്, അതുകൊണ്ട് മനുവേട്ടൻ്റെ അങ്ങോട്ട് പോവുകയേ വേണ്ട. ഈ ആടിനെ കാണിക്കുന്ന ഇത്ര വലിയ അത്ഭുതമാണോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇവിടെ ആട് ഇങ്ങനെ നടക്കും വെറുതെ, അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഇത്തിരി ഗ്രാമപ്രദേശം ആയതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റണം. ഞാൻ ആദ്യം വന്നപ്പോഴത്തേക്ക് നൈറോബി സിറ്റിയിൽ തന്നെയായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് അന്ന് ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ പുറകിലത്തെ സ്ഥലത്താണ് ഈ ആട്ടിനെ ഇങ്ങനെ മേയ്ക്കാൻ വിട്ടേക്കണേ. കുഞ്ചിതാ ഇവിടെ താഴെ കളിക്കണ്ടേ? കുഞ്ചിത ആ ഓട്ടയിൽ കൂടെ ആട്ടുമാമിനെ കാണാൻ പോണേ. ഞാൻ മുകളിൽ നിന്ന് എടുത്ത, കാരണം അവിടെ ഒരു മതിലാണേ, അപ്പൊ നമുക്കത് കാണാൻ പറ്റില്ല. പക്ഷെ ആ ഓട്ടയിൽ കൂടെ കാണാൻ പറ്റും, പക്ഷെ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എങ്ങനെ മൊബൈൽ അങ്ങോട്ട് ചാടിപ്പോയാലും ഇതിൽ വലിയ മതിലാണ്, നമുക്ക് കയറാൻ പറ്റില്ല. ഈ കെനിയ ഈ ആടുകളെ കൊണ്ട് ഭയങ്കര റിച്ചാണ് കെനിയ ആടുകളെ കൊണ്ട്. അതുകൊണ്ട് തന്നെ ആട്ടിറച്ചിക്ക് വില കുറവാണേ, പിന്നെ ആട്ടിറച്ചി നല്ല ഫ്രഷ് കിട്ടുകയും ചെയ്യും. പൊഞ്ചി ഉണ്ടോ? ഇത് തലയിട്ട് നോക്കുക. പൊഞ്ചി ആ ആട്ടുമാമ. ഇതാണ് നമ്മുടെ മുറ്റം. നമ്മുടെ മുറ്റത്ത് തുണി അലക്കൊക്കെ ഇട്ടങ്ങനെയാണ് ആ കാണുന്നത്. അപ്പൊ നമ്മുടെ വീടിന്റെ പുറകിൽ ഇത് ഇങ്ങനെ ഒരു മതിലാണ്. മതിലിന്റെ പുറകില് ഇങ്ങനെ ആട്ടിനെ ഇങ്ങനെ തീറ്റാൻ വിടും. ഇതാണ് ഇവിടുത്തെ ആട്. ഏതോ ഒരു ആടിൻ്റെയോ രണ്ടാടിൻ്റെയോ കഴുത്തിൽ മണി കെട്ടിയിട്ടുണ്ട്, വേറെ ഒരു ആടിൻ്റെയും കഴുത്തിൽ മണി കെട്ടിയിട്ടില്ല. പിന്നെ ഒത്തിരി രോമുള്ള ആട് ഉണ്ടെങ്കിൽ ഇവിടെ വന്നത്, ആ ആടൊക്കെ ഒത്തിരി രോമുള്ള ആടാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലത്തെ ആടും ഉണ്ടിട്ടതേ, ഈ വെള്ള ആടിലേ നിൽക്കണേ, ആ ആടൊക്കെ രോമം കുറഞ്ഞ ആടാണ്. കുഞ്ചിക്ക് ഇഷ്ടമാണ് അതിനെ കാണാൻ. അങ്ങനെ തലയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ മമ്മേ. അപ്പൊ ഇവരെ ഇങ്ങനെ തീറ്റാൻ വിടണം. എനിക്കറിയില്ല ഇവിടെ എന്ത് പുല്ലാ ഉള്ളതെന്ന്. ഒരു പുല്ലും ഇല്ല കേട്ടോ, ഒരു കുഞ്ഞു നാമ്പൊക്കെ ഉള്ളൂ. നല്ലോണം ഉണങ്ങിക്കിടക്കുക. കാര്യം തണുപ്പ് രാജ്യമാണ്, പക്ഷെ വെയിലങ്ങ് വരുമ്പോൾ ഭയങ്കര വെയിലാണേ. അപ്പൊ എനിക്ക് ആടിറച്ചി ഇഷ്ടമല്ല. അപ്പൊ മനുവേട്ടൻ പറയും ഇവിടെ ഏറ്റവും ഫ്രഷ് ആയിട്ട് വരുന്ന ആടിറച്ചിയാണ്. അപ്പൊ നീ എന്താ അത് നല്ലതൊന്നും നീ തിന്നാത്ത എന്താ എന്ന് എന്നോട് ചോദിക്കും. കാരണം ഇവിടെ അങ്ങനെയാ കിട്ടണേ, നല്ല ഫ്രഷ് ആയിട്ട്. പിന്നെ ബീഫിനേക്കാളൊക്കെ വിലക്കുറവാ ഈ ആടിന്. പിന്നെ ഞങ്ങൾക്ക് വെള്ളം വെക്കുന്നത് ഇങ്ങനത്തെ ഒരു വലിയ ടാങ്കിലാണ്. 8,000 ലിറ്ററിന്റെ ടാങ്കാണിത്, കണ്ടോ? 8,000 ലിറ്റേഴ്സ് നേടിയിരിക്കണം. അതിങ്ങനെ വെള്ളം ഒരാഴ്ച ഒരിക്കലൊക്കെ വരുള്ളൂ. അപ്പൊ ഈ 8,000 ലിറ്ററിന്റെ ടാങ്കിൽ ഇങ്ങനെ പിടിച്ചു വെക്കും. പിന്നെ ഈ വീടിന്റെ മുറ്റം ഇങ്ങനെ എന്താ സിമെന്റ് ഇട്ടേക്കും. അപ്പൊ നമുക്ക് അവിടെ കളിക്കുകയൊക്കെ ചെയ്യാം, സുഖമാണ്. അതെന്തോ കമ്പനികളൊക്കെയാണ് ഇവിടെ. ഈ ആത്തിറുവർ എന്ന് പറഞ്ഞൊരു കമ്പനികൾ കുറേ ഉള്ള ഏരിയ, സിമെന്റ് കമ്പനികൾ അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇച്ചിരി പൊടിയൊക്കെയാണ്. പക്ഷെ ഇതിത്തിരി ഇങ്ങനെ നീങ്ങിയിട്ടായതുകൊണ്ട് ഇങ്ങോട്ടധികം പൊടിയൊന്നും വരലില്ല കേട്ടോ. ആടിനെ കണ്ടിട്ട് പൊഞ്ചി തിരിച്ചെത്തിയിട്ടുണ്ട്. ആട് പോലെ തന്നെ പശുക്കളും ഉണ്ട് ഇഷ്ടംപോലെ. അത് പക്ഷെ ആ ഈ മതിലിനെയൊക്കെ അപ്പുറത്താണ്. ഇത് ആടിന് മാത്രം കയറാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സൈഡിൽ ഒരു ഇത്തിരി സ്ഥലമുണ്ട്, അതിൽ കൂടെ ആട് കയറിപ്പോരും. പക്ഷെ പശുവിന് അതിൽ കൂടെ കയറാൻ പറ്റില്ല. ആടിനെ തീറ്റണ ആ ആൾക്ക് പറയുന്ന പേരാണ് മസായി. അയാൾ ഞാൻ ഒരു ദിവസം കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ വീഡിയോ എടുത്തോ കാണിച്ചുതരാം. അയാളുടെ മുഖത്താണെങ്കിൽ ഇങ്ങനെ ഒരു ടാറ്റു പോലെ കുത്തിയിട്ടുണ്ട്. അത് അവരുടെ മസായിസിൻ്റെ ഒരു ചിഹ്നമാണ്. അവരുടെ നമുക്കിങ്ങനെ ജാതികൾ കാണില്ല നമ്മുടെ നാട്ടിലാണെങ്കിലും. അപ്പോൾ അവരുടെ ജാതിയിൽ അങ്ങനെ മുഖത്ത് ഇങ്ങനെ കുത്തി വയ്ക്കണം. അപ്പോൾ അയാൾ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചുതരാം കേട്ടോ. ഇതുങ്ങൾക്ക് കയറോ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ അതുങ്ങൾക്ക് നല്ല ദിശാബോധമുണ്ട്. ഇവർ ഈ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് കറക്റ്റ് അയാൾ അവിടെ ഇരിപ്പുണ്ടാവും, അങ്ങോട്ട് ചെല്ലും. പിന്നെ കണ്ടോ ഇങ്ങനെ നീങ്ങി 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 പോവുകയാണേ ഇവിടുത്തെ ഇങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയതാ. അപ്പോൾ ഈ ഇങ്ങനെ ശബ്ദം മണിയടി ശബ്ദം പോലത്തെ ശബ്ദം കേൾക്കുമ്പോഴേ നമുക്കറിയാം ഈ ആട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ പൊഞ്ചി ഇറങ്ങി അവിടെ പോയി നിൽക്കലായി. നിങ്ങൾ കേൾക്കണ്ടോ എന്നറിയില്ല, നിങ്ങൾ കേൾക്കണ്ടാവില്ലേ ആ ശബ്ദം? ഒരു ചെറിയ ശബ്ദം, ആ അത്ര ശബ്ദമുള്ളൂ. അപ്പോൾ ആ പൊഞ്ചി ഇവിടെ വന്നു കേട്ടോ. ഞാനിവിടെ കുറേ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്, എല്ലാം പുഷ്ടിപ്പെടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത്രയും ദിവസം കാണിക്കാന്. വലിയ കാര്യമായിട്ട് പുഷ്ടിപ്പെട്ടിട്ടൊന്നുമില്ല, എന്നാലും എൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ 10 മണിച്ചെടിയിൽ ഒരു പൂ ഉണ്ടായേക്കോ, അതൊക്കെ ഒരു ഹാപ്പിനെസ്സാണ്. ഈ ആടിൻ്റെ ഗവേഷണം പിന്നെ ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കലൊക്കെയാണ് എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഞാനും പൊഞ്ചു അതിലാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളെ കാണാം.